ഇപ്പോൾ ഒരു ദേവന്മാർക്കും അസ്വസ്ഥതയുണ്ടാകുന്നില്ല. ഒരു മനുഷ്യർക്കും ജനത്തെ ബന്ദിയാക്കി വയ്ക്കുന്നതിൽ വിഷമം തോന്നുന്നില്ല. റോഡിൻ്റെ നടുക്കും ഇരുവശങ്ങളിലുമായി നരേന്ദ്രമോദിജിയുടെ ചിത്രങ്ങളുള്ള ഫ്ലക്സ് ബോർഡുകളും ബി ജെ പിയുടെ കൊടികളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതിൽ ഒരു വല്ലായ്മയും അനുഭവപ്പെടുന്നില്ല. ഇതൊക്കെ പിണറായി വിജയനായിരുന്നെങ്കിൽ, ചുവന്ന കൊടികളായിരുന്നുവെങ്കിൽ ഹാലിളകിയനെ, അത്രയേ ഉള്ളൂ. ശരിക്കും എല്ലാത്തിനും ഒരേ തരത്തിലുള്ള വിമർശനമുണ്ടാകണം, ഒരേ തരത്തിലുള്ള പ്രതിരോധമുണ്ടാകണം. അങ്ങനെയാണല്ലോ വേണ്ടത്. ഇതുകൊണ്ടാണ് അന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചുവന്ന കൊടികൾ കണ്ടപ്പോൾ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിക്ക് ഉണ്ടായ അസ്വസ്ഥതയെക്കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞത്, ചുവന്ന കൊടി കാണുമ്പോൾ ഇങ്ങനെ ഇളക്കം വരുന്ന ചില ആളുകളെക്കുറിച്ച്. അതുതന്നെയാണ് അവസ്ഥ. അതൊരു പ്രത്യേകതരം മാനസികാവസ്ഥയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വരവിൻ്റെ പേരിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി കൊച്ചി നഗരം മുഴുവൻ വീർപ്പുമുട്ടുകയാണ്. എന്തേ, ആർക്കും ചോദിക്കാനില്ലേ, പ്രതിഷേധിക്കാനില്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഒരു ചെറിയ നേരത്തേക്ക് അദ്ദേഹം കടന്നു പോകുന്ന വഴിയിൽ ഏർപ്പെടുത്തുന്ന സുരക്ഷയുടെ പേരിൽ എന്തെല്ലാം അധിക്ഷേപങ്ങൾ പറഞ്ഞവരാണ്. ഇവിടെ തമ്പാനൂരിലെ കെ എസ് ആർ ടി സിയുടെ സെൻട്രൽ ഡിപ്പോ മണിക്കൂറുകൾ അടച്ചിടാൻ പോവുകയാണ്. തീവണ്ടി സർവീസുകൾ പോലും റദ്ദാക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു വി വി ഐ പിയുടെ വരവിൻ്റെ പേരിൽ ഇത്രയും ജനം ബന്ദിയാകുമ്പോൾ, റോഡിൽ കൂടി ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാകുമ്പോൾ, തിരുവനന്തപുരത്തൊക്കെ 25-നാണ് പ്രധാനമന്ത്രി എത്തുന്നതെങ്കിലും തലേ ദിവസം തന്നെ പോലീസുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കേന്ദ്രസേനയുടെ ആളുകളുമുണ്ട്. പലയിടങ്ങളിലും അവരുടെ ട്രയൽ റണ്ണൊക്കെ നടക്കുന്നത് കാരണം ജനം അങ്കലാപ്പിലാണ്, മണിക്കൂറുകളോളം ട്രാഫിക് ബ്ലോക്കിലാണ്. ആർക്കും ഒരു പരാതിയുമില്ല. അനുഭവിക്കുന്നവൻ അനുഭവിക്കട്ടെ. പിണറായി വിജയൻ പോകുമ്പോഴാണ് വാഹനങ്ങൾ തടഞ്ഞു നിർത്തുന്നതെങ്കിൽ മാത്രം കുഴപ്പം. അതും എന്തിനാണ് പിണറായി വിജയൻ പോയപ്പോൾ വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആസനം കുളമാക്കാനായി തുരിഞ്ഞിറങ്ങിയ കുറേ പിള്ളേർ കൊടിയുമായി കാറിന് മുന്നിൽ ചാടി വല്ല അപകടവും സംഭവിച്ചു പോകുമോ എന്നുള്ളത് കൊണ്ടാണത്. അമ്മാതിരി വൃത്തികേടുകൾ കാണിക്കുമെന്നുള്ളത് കൊണ്ട് താൽക്കാലികമായി മിനിറ്റുകൾ മാത്രം ഏർപ്പെടുത്തിയിട്ടുള്ള ചില ട്രാഫിക് നിയന്ത്രണങ്ങൾ, അതുപോലും അസ്വസ്ഥരാക്കിയവർ. ഇപ്പോൾ പ്രധാനമന്ത്രി വരുന്നതിൻ്റെ പേരിൽ മണിക്കൂറുകളോളം, ഒരു ദിവസം മുഴുവൻ നഗരമൊക്കെ സ്തംഭിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായിട്ടും വാക്കകത്ത് പഴവും തിരികെ ഇരിപ്പാണ്.